മലയാള സിനിമയിലെ അറിയപ്പെടുന്ന സംവിധായകനാണ് തുളസിദാസ് പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച ഒരുപിടി ഹിറ്റ് സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന സിനിമയിലൂടെയാണ് സ്വാതന്ത്ര്യ സംവിധായകനായി തുളസിദാസ് കരിയർ ആരംഭിക്കുന്നത് ഏകദേശം മുപ്പത്തിനാല് സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് ജയറാം പൃഥ്വിരാജ് തുടങ്ങിയ മലയാളത്തിലെ മുൻനിര താരങ്ങളെയെല്ലാം നായകനാക്കി തുളസീദാസ് സിനിമകൾ ഒരുക്കിയിട്ടുണ്ട് കൗതുക വാർത്തകൾ മിമിക്സ് പരേഡ് കാസർഗോഡ് ഗാദർബായ് ഏഴര പൊന്നാന മലപ്പുറം ഹാജി മഹാനായ ജോജി സൂര്യപുത്രൻ ദോസ് അവൻ ചാണ്ടിയുടെ മകൻ എന്നിവയാണ് തുളസീദാസ് സംവിധാനം ചെയ്ത ശ്രദ്ധേയ സിനിമകൾ മോഹൻലാലിനെ നായകനാക്കി രണ്ടായിരത്തി മൂന്നിൽ മിസ്റ്റർ ബ്രഹ്മചാരിയും രണ്ടായിരത്തി എട്ടിൽ കോളേജ് കുമാരൻ എന്ന ചിത്രവും തുളസിദാസ് സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതിൽ കോളേജ് കുമാരൻ വൻ പരാജയമായി മാറിയിരുന്നു ഒരു കോളേജും അവിടുത്തെ ക്യാൻറ്റീൻ നടത്തുന്ന മുൻ പട്ടാളക്കാരനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത് ചിത്രത്തിൽ നായികയായി എത്തിയത് വിമല വലിയൊരു താരനിരയും ചിത്രത്തിൻ്റെ ഭാഗമായിരുന്നു ഇന്നും സോഷ്യൽ മീഡിയ ട്രോളുകളിലൊക്കെ നിറയാറുണ്ട് കോളേജ് കുമാരൻ ഇപ്പോഴിതാ ചിത്രത്തിൽ മോഹൻലാൽ വാങ്ങിയ പ്രതിഫലത്തെക്കുറിച്ച് ഒരിക്കൽ തുളസീദാസ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് ഒരു കോടിയാണ് ചിത്രത്തിനായി മോഹൻലാലിനെ പറഞ്ഞിരുന്നതെന്നും എന്നാൽ അദ്ദേഹം അത്രയും രൂപ വാങ്ങിയില്ലെന്നുമാണ് സംവിധായകൻ തുളസീദാസ് പറയുന്നത് കുമാരൻ നല്ലൊരു മെസ്സേജ് ഉള്ള സിനിമയാണെന്നും അതുകൊണ്ടാണ് മോഹൻലാൽ അതിൽ അഭിനയിച്ചതെന്നും അദ്ദേഹം പറയുന്നു മാസ്റ്റർ ബീൻ എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു സംവിധായകന്റെ പ്രതികരണം സാധാരണ ഒരു വർഷവും രണ്ടു വർഷവും ഒക്കെ കാത്തിരുന്നിട്ടാണ് അന്ന് മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടുന്നത് എന്നാൽ എനിക്ക് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഡേറ്റ് കിട്ടി ഞാൻ ചെന്ന് സംസാരിച്ചു പ്രൊഡ്യൂസർ അഡ്വാൻസ് കൊടുത്തു മൂന്ന് മാസം കൊണ്ട് സിനിമ തുടങ്ങി ആളുകൾക്ക് അത്ഭുതമായിരുന്നു മോഹൻലാലിന് ഒന്നേകാൽ കോടി രൂപ കൊടുത്താണ് ഞാൻ അഭിനയിപ്പിച്ചതെന്ന് പത്രവാർത്തകൾ വന്നു സത്യത്തിൽ അന്ന് ഒരു കോടി രൂപയാണ് റേറ്റ് സംസാരിച്ചത് പക്ഷേ പടം കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയെ വാങ്ങിച്ചിട്ടുള്ളൂ അഞ്ച് ലക്ഷം രൂപ ലാലേട്ടൻ പ്രൊഡ്യൂസർക്ക് റിഡക്ഷൻ ചെയ്തു പത്രത്തിൽ വന്നത് ഒന്നേകാൾ കോടിയെന്നും ഞാൻ ഉടനെ ആന്റണി പെരുമ്പാവനെ വിളിച്ച് സംസാരിച്ചു ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഞാൻ തിരുത്തി പറയട്ടെ എന്ന് പറഞ്ഞു വേണ്ട അങ്ങനെ കിടന്നോട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ കൂടുതൽ പൈസ കൊടുത്തു ഡേറ്റ് വാങ്ങിയെന്ന് എല്ലാവർക്കും വിശ്വാസമായി മോഹൻലാലിന് ഇഷ്ടമില്ലാതെയാണ് ഡേറ്റ് വാങ്ങിയതെന്നൊക്കെ വന്നു അങ്ങനെയൊന്നുമല്ല അത് നല്ലൊരു മെസ്സേജുള്ള സിനിമയായിരുന്നു എന്നാണ് തുളസീദാസ് പറഞ്ഞത് അതേസമയം മാലേക്കോട്ടെ വാലിബൻ എന്ന ലിജോജോസ് പല്ലിശ്ശേരി ചിത്രമാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചു രാജസ്ഥാൻ ഷെഡ്യൂൾ പൂർത്തിയാക്കി ഇപ്പോൾ ചെന്നൈയിലാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത് മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിൽ പുറത്തുവിട്ട ചിത്രത്തിൻ്റെ ടീസർ വലിയ ശ്രദ്ധ നേടിയിരുന്നു